നമസ്കാരം വണിഞ്ചിയ മലയാളത്തിലേക്ക് സ്വാഗതം. കാശ്മീർ വിഭജനത്തോടെ അശാന്തിയുടെ നാളുകളാണ് അവിടെയെങ്കും. പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന്റെ ഭാഗമാകുന്നതിനെതിരെ കാർഗിൽ നിവാസികൾക്ക് കടുത്ത പ്രതിഷേധമാണുള്ളത്. ഈ പ്രതിഷേധാഗ്നി തണുപ്പിക്കാൻ കേന്ദ്രവും നീക്കം തുടങ്ങിയിട്ടുണ്ട്. മലയോര മേഖലകൾക്ക് നൽകുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ നിലനിർത്തും എന്ന വാഗ്ദാനമാണ് പ്രധാനമായും സർക്കാർ നൽകുന്നത്. കാർഗിൽ ആക്ഷൻ കൗൺസിലുമായി ചീഫ് സെക്രട്ടറി ചർച്ച നടത്തിയേക്കും. ദ്രാസും കാർഗിലും ഉൾപ്പെട്ട ജില്ല ലഡാക്കിനോട് ചേർക്കുന്നതിനെതിരെയുണ്ടായ ഒരാഴ്ച നീണ്ട പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ അല്പം ശമനമായിട്ടുണ്ട്. സ്കൂളുകൾ തുറന്നുവെങ്കിലും ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചിട്ടില്ല. എന്നാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള നിയന്ത്രണം നീക്കിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ളവർ ജോലിയും ഭൂമിയും കൈക്കലാക്കുമെന്നാണ് ജനങ്ങളുടെ പ്രധാനമായുള്ള ആശങ്ക. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചാണ് ജനങ്ങളുടെ പ്രതിഷേധം തന്നെ. ഇതിന് നേതൃത്വം നൽകുന്നതാകട്ടെ അഞ്ചുമൻ ഇ ജമാത്ത് ഉലമയും. ഉലമയുടെ ആസ്ഥാനമാണ് സമരകേന്ദ്രം. 1.5 ലക്ഷം കാർഗിൽ നിവാസികളിൽ 90% മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഇതിൽ 90% ഷിയകൾ. ഇന്ത്യയോട് ചേർന്ന് നിൽക്കണം എന്ന നിലപാടാണ് ഷിയകൾക്കുള്ളത്. ലഡാക്കുമായി ചേരാൻ ചില ഉപാധികൾ വെച്ചതായി ആക്ഷൻ കൗൺസിൽ നേതൃത്വം വ്യക്തമാക്കി. ഇതോടെയാണ് ചീഫ് സെക്രട്ടറിയും ചർച്ചയ്ക്ക് തയ്യാറായത്. കാശ്മീർ താഴ്വരയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ സമര നേതാക്കളെ തടങ്കലിലാക്കിയിട്ടില്ല. ഡാർജിലിംഗിന് സമാനമായ ചില അവകാശങ്ങൾ പരമ്പരാഗത താമസക്കാർക്ക് നൽകുക എന്ന നിർദ്ദേശമാണ് കേന്ദ്രം ഇപ്പോൾ പരിഗണിക്കുന്നത്. അതിനിടെ ജമ്മു കശ്മീർ സാധാരണ നിലയിലായെന്ന് സർക്കാരും അധികൃതരും വാദിക്കുമ്പോഴും ഭീതിയും അശാന്തതയും തളം കെട്ടി നിൽക്കുന്നുവെന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് 190 സ്കൂളുകൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും 95 സ്കൂളുകൾ മാത്രമാണ് തുറക്കാനായത്. ഇതിൽ പോലും അധികം കുട്ടികളും എത്തിയിട്ടില്ല. മരുഭൂമി കണക്കെ വിജനമാണ് സ്കൂളുകൾ എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. ജമ്മു കശ്മീരിന് പ്രത്യേക അധികാരം നൽകിയിരുന്ന ഭരണഘടനയിലെ 370 വകുപ്പ് റദ്ദാക്കുന്നതിന്റെ മുന്നോടിയായാണ് സ്കൂളുകൾ അടച്ചിട്ടത്. ഇതേ തുടർന്ന് ഭീതിയിലായ താഴ്വര ഇപ്പോഴും വിജനമാണ്. നഗരങ്ങളിലും റോഡുകളിലും ബാരിക്കേഡുകളും കമ്പികളും നിരത്തിയിട്ടുണ്ട്. കനത്ത പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ആളുകളെ കടത്തിവിടുന്നത്. കൂടുതൽ വാർത്തകൾക്കായി വണ്ണിൻ ചിയ മലയാളം സന്ദർശിക്കും.